ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി കുവൈറ്റിൽ നിന്ന് കടന്നു വന്ന സിസ്റ്റർ ജെസ്ലറ്റ് ബെഞ്ചമിനാണ്. ക്രൈസ്തവ ഗാനരംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച ഒരു പ്രതിഭയാണ് സഹോദരി ജെസ്ലറ്റ് ബെഞ്ചമിൻ. ആയിരത്തിലേറെ ക്രൈസ്തവ ഗാനങ്ങൾ 2 വർഷത്തിനുള്ളിൽ രചിച്ച ഒരു റെക്കോർഡിന് ഉടമ കൂടിയാണ് പ്രിയ സിസ്റ്റർ. നമുക്കറിയാം ഇന്ന് ക്രൈസ്തവ ഗാനങ്ങൾക്ക് ആത്മീയതയിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. വളരെ പ്രസിദ്ധരായിട്ടുള്ള ദൈവദാസന്മാർ സാധു കൊച്ചുകുഞ്ഞുപദേശി, എമ്മി ശരിയാൻ സാർ തുടങ്ങിയവർക്ക് രചിച്ച ഗാനങ്ങൾ ഇന്നും ഓരോ ദിവസവും നമ്മൾ പാടുന്നുണ്ട്. പ്രിയ ജെസ്ലറ്റിൻ്റെ പല ഗാനങ്ങളും ക്രൈസ്തവ രംഗത്ത് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ജെസ്ലറ്റ് ബെഞ്ചമിനെ ഇന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പവർവിഷൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും പ്രിയ ജെസ്ലറ്റ് ബെഞ്ചമിന് എല്ലാവിധമായ സ്വാഗതത്തെയും അറിയിക്കുകയാണ്. ദൈവത്തിനായി 1000 പാട്ടുകൾ എന്ന പേരിലാണ് സിസ്റ്റർ ജെസ്ലറ്റ് ബെഞ്ചമിൻ അതിമനോഹരമായ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ജെസ്ലറ്റിൻ്റെ പാട്ടുകൾ കേട്ടതായ സമയത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഈ ചെറുപ്രായത്തിനിടയിൽ 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് 1000-ലേറെ അർത്ഥസമ്പുഷ്ടമായ ശ്രുതിമധുരമായ ആവർത്തിച്ച് നമ്മൾ പാടുവാൻ ആഗ്രഹിക്കുന്നതായ അനേക ഗാനങ്ങൾ എഴുതുവാൻ കർത്താവ് പ്രിയ ജെസ്ലറ്റിന് നൽകിയ ആ വലിയ ആ ഭാഗ്യപദവിയെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ കുവൈറ്റിൽ ജർമ്മൻ കമ്പനിയായ ABB അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ നല്ലൊരു ജോലിയിലാണ് അവിടെ പ്രവേശിച്ചിരിക്കുന്നത്. നല്ല തിരക്കുള്ള ഒരു ജോലിയാണ്. എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്, ഈ തിരക്കേറിയ ഈ ജോലികൾക്കിടയിൽ എങ്ങനെയാണ് ഇത്രമാത്രം പാട്ടുകൾ രചിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിന് 1 സ്ഥാനം കൊടുക്കുന്നതുകൊണ്ട് ദൈവീയ കാര്യങ്ങൾ ആദ്യം ചെയ്യും. പ്രധാന സമയം ദൈവീയ കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കും. സമയം ക്രമീകരിച്ച് വീട്ടിലായിരിക്കുന്ന സമയത്ത് കൂടുതൽ സമയവും പാട്ടുകൾ എഴുതാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ചിലവഴിക്കും. കിട്ടുന്ന സമയമെല്ലാം മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ കൂടുതൽ സമയവും പാട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കും. ദൈവം തരുന്ന ഗാനങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കും. എങ്കിലും ദൈവം നൽകിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും എനിക്ക് എഴുതി വയ്ക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് ഗാനങ്ങളെ എഴുതി വയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ, ഓർമ്മയിലൊക്കെ വെച്ചു എഴുതി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 1000-ലധികം ഗാനങ്ങൾ ഇപ്പം 1-2 വർഷം കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റി. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ ഹൈന്ദവ പുരാണത്തിൽ കൃഷ്ണനെ വളരെയധികം സ്നേഹിച്ച ഭക്തമേരിയെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. ഭക്തമേരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും കൃഷ്ണനെ കുറിച്ച് മാത്രം പറയുവാനായിട്ടാണ് അവർക്ക് താല്പര്യം. അവരുടെ ഓരോ വാക്കുകളിലും ആ കൃഷ്ണൻ എന്നുള്ള പദം അവര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. ജെസ്ലറ്റിന്റെ ഈ 1000 പാട്ടുകൾ ഞാനൊന്ന് ഓടിച്ചു നോക്കി. ഈ 1000 പാട്ടുകളിലും യേശു എന്നുള്ള ആ പേരുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, ചില പാട്ടുകളിലൊക്കെ 4 ലൈനുകളിലും അടുപ്പിച്ച് യേശു എന്നുള്ളൊരു പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് യേശുവിനോടുള്ള ഒരു തരം ഒരു ഭ്രാന്തമായ സ്നേഹം, ഒരു മാൾ ലവ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് ഒരുപാട് സ്നേഹം ഈ എല്ലാ ഗാനങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് യേശുവിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം? യേശുവിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം, നമ്മുടെ ഒരു പിതാവിനെ പോലെ അല്ല, മാതാവിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ എല്ലാ സമയങ്ങളിലും എൻ്റെ കൂടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു ആശ്വാസവും, യേശു നമ്മളെ ഏത് വഴിക്കോട്ട് പോകണമെന്ന് പറയുക, അങ്ങനെ എല്ലാ കാര്യത്തിലും എപ്പോഴും കൂടെ ഉള്ള ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് യേശു മാത്രമാണ്. ഇപ്പോൾ നമുക്ക് മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കൂടെ എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളെന്ന്, നമ്മളെ എപ്പോഴും കരുതുന്ന, നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്ന അങ്ങനെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിനോട് നമ്മൾ കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും, എത്ര വലിയ നഷ്ടമായാലും അതിനെ നമുക്ക് തരണം ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് യേശുവിനോട് കൂടുതൽ പിന്നെയും പിന്നെയും അടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് യേശുവിനോട് എനിക്ക് കൂടുതൽ സ്നേഹമായി മാറി. ഇന്ന് ധാരാളം ആൾക്കാർ ഗാനരചനയും ഗാന സംവിധാനവും നിർവഹിച്ച് കടന്നു വരുന്നുണ്ട്. ഒരുപാട് CDകളും കാസറ്റുകളും ഒക്കെ നമ്മൾക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്.
ഇന്ന് ആ പുസ്തകങ്ങൾ ചെലവാകുന്നതിനേക്കാൾ അധികമായി ജനങ്ങളെ ആകർഷിക്കുന്ന ക്രൈസ്തവ ഗാനങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു കാസറ്റ് നമ്മൾ മേടി ഒരു സി ഡി മേടിക്കുകയാണെങ്കിൽ അതൊരു 10-20 ഗാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പല സി ഡികളിലും 1-2 ഗാനങ്ങൾ മാത്രമായിരിക്കും അത് ശ്രുതിമധുരമായിട്ടുള്ളതും അതിൻ്റെ ലിറിക്ക് അർത്ഥസമ്പുഷ്ടമായതും ബാക്കിയൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കുത്തി നിറച്ച് അങ്ങ് എഴുതിവിടുകയാണ്. എന്നാൽ ആ ജെസ്ലെറ്റിൻ്റെ പാട്ടുകളിലെല്ലാം തന്നെ ഈ നല്ലവണ്ണം സാഹിത്യം അറിയാവുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അതെന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞാനിതൊരു മഹസ്തുതിയായിട്ട് പറയുകയല്ല, കാരണം മഹസ്തുതി പറയേണ്ട ആവശ്യം എനിക്കില്ല. ജെസ്ലെറ്റിൻ്റെ പല ഗാനങ്ങളിലും അതിൻ്റെ താളത്തേക്കാൾ അതിൻ്റെ ഈണത്തേക്കാൾ അതിൻ്റെ ലിറിക്ക് അർത്ഥസമ്പുഷ്ടമായ വരികൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മുൻപിൽ എൻ യേശുവല്ലോ എനിക്ക് പിൻപിലാണൻ പ്രിയമായതല്ല, പ്രിയമാനസനാം ഒരുവൻ എനിക്ക് ആരിലും എന്തിലും ഏറ്റവും പ്രിയൻ. ആ 4 ലൈനിൽ അടങ്ങിയിരിക്കുന്ന ആ മീനിങ് അതിനനുസൃതമായിട്ടുള്ള മനോഹരമായ ഒരു ട്യൂണൂടെ വരുമ്പോൾ നമ്മുടെ ഓരോ ദൈവവയലിൻ്റെയും ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടായി ഈ പാട്ടിങ്ങനെ വിരസിക്കൊണ്ടിരിക്കും, അത്ര മനോഹരമായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഒരു ഒരു മാനുഷികമായ ബുദ്ധിയിൽ ഒരു രചന നടത്തിയാൽ അതിന് ഇത്രയും ഒരു സ്വീറ്റ്നെസ്, ഒരു മാധുര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും യേശുവിൻ്റെ ഒരു ഒരു വലിയ കൃപയാണ്. ഇന്ന് ഫേസ്ബുക്കിലും അതുപോലെയുള്ള TV ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഗാന രചയിതാവാണ് പ്രിയ ജെസ്ലെറ്റ്. തീർച്ചയായിട്ടും ഇത് ദൈവം തന്ന ആ വലിയ കൃപയാണ്. അപ്പൊ ഈ പാട്ട് അനേകർക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 4 ലൈൻ ഒന്ന് മൂളാം. ശരിക്കും ഞാൻ ഗായികയല്ല, എനിക്ക് പാട്ടുകളോട് വലിയ സ്നേഹമുണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എങ്കിൽ തന്നെ ഗായിക അല്ലാത്തതുകൊണ്ട് ഈണത്തിൽ പാടാനൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും ചുമ്മാ ഞാൻ പാടാം. മുൻപീലേശുവല്ലോ പിൻപീലാണ് പ്രിയമായതെല്ലാം, മുൻപീലേശുവല്ലോ പിൻപിലാണെൻ പ്രിയമായതെല്ലാം, പ്രിയമാനസനാമൊരുവൻ എനിക്കാരിലും എന്തിലും ഏറ്റം പ്രിയൻ, പ്രിയമാനസനാമൊരുവൻ എനിക്കാരിലും എന്തിലും ഏറ്റം പ്രിയൻ. സാധാരണ നല്ല ഗാനരചയിതാക്കള് അവര് ഗാനരചയിതാക്കളായി മാറണമെങ്കിൽ അതിന് പിറകിൽ ഒരു ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു പാരമ്പര്യം, ഒന്നില്ല പിതാവോ മാതാവോ അല്ല കുടുംബത്തിൽ ആരെങ്കിലും നല്ല പാട്ടെഴുത്തുകാരോ പാടുന്നവരൊക്കെ ആയിരിക്കണം. അപ്പം ജെസ്ലെറ്റിനെ കുറിച്ച് ആദ്യം ഒരു വ്യക്തി അറിയുകയാണെങ്കിൽ ഇത്രയും നല്ല ഗാനങ്ങൾ, ഇത്ര മനോഹരമായ 1000-ലേറെ ഗാനങ്ങൾ 2.5 വർഷം കൊണ്ട് എഴുതിയ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഏതോ പാരമ്പര്യമായി ഒരുപാട് ഗാനരചയിതാക്കളുള്ള കുടുംബത്തിൽ പിറന്നതാണെന്നൊരു ചിന്തയുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പാരമ്പര്യം, കുടുംബത്തിൽ വലിയ പാട്ടെഴുത്തുകാരോ പാട്ട് പാടുന്നവരോ അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യം ജെസ്ലെറ്റിനുണ്ടായിട്ടുണ്ടോ? പാട്ടെഴുതുന്ന പാരമ്പര്യം ഇല്ല, പക്ഷെ കുടുംബപരമായിട്ട് ഞങ്ങൾ കലയോട്, കലയിൽ പ്രഗത്ഭരായ എൻ്റെ പപ്പയും എൻ്റെ അങ്കിൾമാരും ഒക്കെ കല ഒരു പ്രത്യേക ഡ്രാമ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ കല എൻ്റെ പപ്പ അധ്യാപകനായിരുന്നെങ്കിലും കലയോട് സ്നേഹിച്ച് ചേർന്ന് നിൽക്കുകയും പപ്പ ചർച്ചകളിലൊക്കെ ചെറുപ്പകാലത്ത് പാട്ട് പാടുമായിരുന്നു. പിന്നെ മമ്മയാണെങ്കിൽ ഈ പാട്ടിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ദൈവികമായ ഗാനങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്തും എല്ലാ സമയത്തും വീട്ടിൽ നിന്നിങ്ങനെ പാട്ട് പുറത്തൂടെ പോകുന്നവർ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടും കേട്ടും വളർന്നാണ് എനിക്കും പാട്ടിനോട് താല്പര്യം തോന്നിയത്. അല്ലാതെ എനിക്ക് ഒരു പാരമ്പര്യവും ഇല്ല, പാട്ട് പാടാനുള്ള കഴിവില്ല, പക്ഷേ എനിക്ക് പാട്ടുകൾ വളരെ ഇഷ്ടമായിരുന്നു. ഒരുപാട് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കും, പക്ഷെ ദൈവത്തിന് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു കാണും, അതുകൊണ്ടായിരിക്കും ഈ താലം തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ എനിക്ക് സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ പഠിച്ച അക്കൗണ്ട്സാണ്, പാരമ്പര്യമായിട്ടും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ദൈവം തന്ന ഒരു വലിയ കൃപ എനിക്ക് തന്നെ അതിശയമാണ്. ഞാൻ പാട്ട് എഴുതി കഴിയുമ്പോൾ ഞാൻ എഴുതിയതാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് യേശുവിൻ്റെ ഒരു വലിയ കൃപയെന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ പാട്ട് എഴുതുവാനായിട്ടുള്ള ഒരു പ്രേരണ അഥവാ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായത്? മാത്രമല്ല ആദ്യമായിട്ട് എഴുതിയ പാട്ട്
അത് പൂർണ്ണമായി എഴുതാൻ സാധിച്ചോ അതോ അത് എഴുതി പരാജയപ്പെട്ടോ വീണ്ടും പരിശ്രമിച്ചിട്ടാണോ എഴുതിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ഇത് ശ്രവിക്കുന്ന പ്രേക്ഷകർ പാട്ട് പാട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകുവാൻ തക്കവണ്ണം ജസ്ലിച്ചിന്റെ അനുഭവത്തിൽ ആ വിഷയത്തെ കുറിച്ചൊന്ന് സ്പർശിക്കാം. യഥാർത്ഥത്തിൽ ഈ പാട്ടുകൾ എഴുതുന്നവരോ എങ്ങനെ ഇത് എഴുതുന്നു എന്ന് ഞാൻ ചിന്തിച്ച് അതിശയപ്പെടാറുണ്ട്. ഇത്ര നല്ല പാട്ടുകൾ, നല്ല പാട്ടുകൾ എങ്ങനെ ഇവരൊക്കെ എഴുതാൻ സാധിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് എനിക്ക് വളരെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ദൈവിക ഗാനം രചിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശ്രമത്തിൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബുക്കൊക്കെ നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ച് എഴുതാൻ തുടങ്ങും. പാട്ട് എഴുതാണെന്നും പറഞ്ഞ് എഴുതാൻ തുടങ്ങി, എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ വരിയൊക്കെ എഴുതി വയ്ക്കും, പിന്നെ അടുത്ത് എന്തോ എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചു, നടന്നില്ല, പരാജയപ്പെട്ടു, ഞാനത് മറന്നു. പിന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പോലും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾക്കൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും ചുരുക്കത്തിൽ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറും എഴുതാറും ഉള്ളതാണ്, അബ്രഹാമിനെ പോലെ കാത്തിരിക്കുമ്പോഴും ജോസഫിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും ജോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദാവീദിനെ പോലെ പാടി സ്തുതിക്കുവാൻ ആയിരം ആയിരം പാട്ടുകൾ തന്ന ദൈവത്തിന് നന്ദി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതുമാത്രമാണ് എപ്പോഴും എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്ന് വന്ന അവസാനം കുവൈറ്റിലായിരുന്ന സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എനിക്ക് വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ജോലി നഷ്ടമായി തിരിച്ച് വീട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ മുട്ടിന്മേലിരുന്ന് മണിക്കൂറുകൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയടച്ച് പ്രാർത്ഥിച്ചു മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആദ്യമായിട്ട് ഒരു ഗാനം എഴുതാനായിട്ട് എനിക്ക് ദൈവം നൽകുന്നത്. ആ ഗാനമാണ് പ്രിയനേ എന്ന യേശുവേ നീയേ എന്നെ ആത്മനായകൻ. ആ പാട്ടിനെ കംപ്ലീറ്റ് എഴുതി തീർക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഈ ദൈവത്തിനായി ആയിരം പാട്ടുകൾ എന്ന പുസ്തകത്തിന്റെ ഏറ്റവും പ്രാരംഭ വാചകം അതെന്നെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി. അത് ഇപ്പോൾ അത് പറയുകയുണ്ടായി. അബ്രഹാമിനെ പോലെ കാത്തിരിക്കുമ്പോഴും യോസഫിനെ പോലെ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ഇയ്യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദാവീദിനെ പോലെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ആയിരം ആയിരം പാട്ടുകൾ എനിക്ക് നൽകിയ ദൈവത്തിന് കൂടാനുകൂടി നന്ദി. ഞാൻ ആ ജസ്ലെറ്റിൻ്റെ ഫേസ്ബുക്ക് കാണുന്ന സമയത്ത് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യം അതിലും ഒരുപാട് പ്രാവശ്യം യേശുവിന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം യേശുവിന് ഒരുപാട് നന്ദി കൊടുക്കുന്ന ഒരു നന്ദിയുള്ള ഹൃദയം. അപ്പോൾ ഞാൻ ആ ചിന്തിക്കുകയുണ്ടായി, ഒരുപക്ഷെ യേശുവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നോണ്ടായിരിക്കാം യേശുവും ജസ്ലെറ്റിനെയും ഒരുപാട് സ്നേഹിച്ച് ഇതുപോലെയുള്ള ഒരുപാട് കൃപകൾ നൽകുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദാവീദ് രാജാവിനെ നമ്മളിപ്പോഴ് ഓർക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ ദാവീദിൻ്റെ മനോഹരമായ പാട്ടുകളാണ്. ആ സങ്കീർത്തനങ്ങളൊക്കെ എത്ര മനോഹരമായ ഗാനങ്ങളാണ്. അപ്പോഴ് ദൈവസ്നേഹം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് ക്രൈസ്തവ ഗാനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് അനുഭവത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഗാനങ്ങൾക്ക് ക്രൈസ്തവ ഗാനങ്ങൾക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുവാൻ പറ്റും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ഗാനങ്ങളെന്ന് പറയുന്നത്. ഗാനങ്ങളെന്ന് പറയുമ്പോൾ നല്ല ഗാനങ്ങൾ, ആത്മീയമായി നല്ല നിലവാരമുള്ള ഗാനങ്ങൾ. അപ്പം പലരും ജീവിത അനുഭവങ്ങളിൽ നിന്ന് എഴുതുന്ന ഗാനങ്ങളാണ് എപ്പോഴും നിലനിൽക്കുന്നതും നല്ലതുമായിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഗാനങ്ങൾ അത് മറ്റുള്ള വ്യക്തികളുടെയും ചില ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ ഗാനങ്ങൾ അവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസവും സന്തോഷവും ബലവും ഒക്കെ തോന്നും. പിന്നെ ദൈവത്തിൻ്റെ നമ്മൾ എഴുതുന്ന പാട്ടുകളിലൊരു മെസ്സേജ്, എല്ലാ ഗാനങ്ങളിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ആ മെസ്സേജ് എത്തും. യഥാർത്ഥ ഉദാഹരണത്തിന് നന്മയും കരുണയും പിന്തുടരും എന്നെ, നന്മയിൽ ജീവിക്കുന്ന നാളുകളല്ല. ഇപ്പം നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരുമെന്ന് ദൈവവചനമാണ്. അത് നന്മയും കരുണയും നമുക്ക് പിന്തുടരണമെങ്കിൽ നമ്മളും കൂടെ എന്തെങ്കിലും ചെയ്യണം, നന്മയിൽ ജീവിക്കണം. അത് അതിൽ തന്നെ ഒരു മെസ്സേജ് വരും. അപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു മെസ്സേജ് കിട്ടുക. അപ്പോൾ അത് ഒത്തിരി നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കും ഗാനങ്ങൾ. മറ്റേ ദൈവവചനവും നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റില്ല, ഗാനങ്ങൾ എപ്പോഴും കേൾക്കാൻ പറ്റും. അത് ഒരുപാട് പേര് കേൾക്കും. അത് ഒരു ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും കേൾക്കും. അപ്പോൾ അവർക്കത് ജീവിതത്തിന് ഒരുപാട് സന്തോഷവും സമാധാനവും ദൈവത്തോട് അടുക്കാനുള്ള ഒരവസരവുമായി മാറുന്നുണ്ട്. ഈ ഭക്തന്മാരായ ഗാനരചയിതാക്കൾ എല്ലാവരും തന്നെ അവരുടെ മിക്കവാറും പാട്ടുകൾ ഉത്ഭവിച്ചിട്ടുള്ളത് അവരുടെ തീഷ്ണമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന്. എം ഇ ചിറയാൻ സാറിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്.
അദ്ദേഹം മധുരയിൽ സുവിശേഷ വിലയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രസവ വേദനയുണ്ടായി. കൊണ്ടുപോകാനായിട്ട് വണ്ടി ലഭിച്ചില്ല, വണ്ടിക്ക് കൊടുക്കാൻ പൈസയില്ല. അപ്പോഴാണ് ഒരു കാളവണ്ടി അതിലെ കടന്നു വന്നു. ആ കാളവണ്ടിക്കാരന് ദൈവം തോന്നിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാളവണ്ടിയിൽ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ശുശ്രൂഷിക്കുവാൻ നോക്കുവാൻ ആരുമില്ല, എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോഴാ വരാന്തയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വരികളാണ്, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്തകൃപ പെരുന്നതി. അന്ന് അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണമായ ആ ഒരു അനുഭവത്തിന് അദ്ദേഹം പറഞ്ഞതായ ആ ഒന്ന് രണ്ട് വരികൾ ഇന്ന് ക്രൈസ്തവ ലോകത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മൂത്താമാക്കൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. കൊച്ചുകുഞ്ഞു ഉപദേശി എഴുതിയതായ മിക്കവാറും ഗാനങ്ങൾ അദ്ദേഹം വളരെ ദുഃഖിതനായി, ക്ഷീണിതനായി, ഭാര്യ രോഗിയായി, ഭക്ഷണം കഴിക്കുവാനില്ലാതെ കിടക്കുന്ന സമയത്താണ് ഒരു കൂട്ടുവിശ്വാസി റോഡിലൂടെ നടന്നു വരുന്നത്. ഉപദേശിയെ കണ്ട സമയത്ത് ആ വിശ്വാസി മഴയും വെയിലും ഒന്നുമില്ലാതിരുന്നിട്ടും കോടം അറച്ച് കടന്നുപോയ സമയത്ത് ഉപദേശി പാടിയ പാട്ടാണ് എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണിതനിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നോന്നോ മാനസത്തിൽ ആദിപൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നടല്ലേ ദൈവമേ. ഈ നാല് ലൈൻ നമ്മൾ പാടുമ്പോൾ നമ്മൾ രോമാഞ്ചം കൊള്ളും. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഈ ഇന്നും അവരെഴുതിയ ആ പാട്ടിനെ വെല്ലുവാനായിട്ടുള്ള ആ ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിൽ ലഭിച്ചിട്ടില്ല. സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായി ഇത് മാറ്റപ്പെട്ടിരിക്കുക. അപ്പം ജെസ്ലെറ്റ് എഴുതിയതായ ഈ 1000 ഗാനങ്ങളിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള എത്ര ഗാനങ്ങളുണ്ടാകും? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും എല്ലാ ഗാനങ്ങളും എഴുതിയിട്ടുള്ളത്. ഭൂരിഭാഗം ഗാനങ്ങളും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ കുറച്ച് ഗാനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തിനോട് നന്ദി പറയുന്നത്. ഇപ്പോൾ ഒരു 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 എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ചെറിയ അനുഭവം ഉണ്ടാകുമ്പോൾ പോലും അതിൽ നിന്നൊരു പാട്ടങ്ങ് വരുവാ എനിക്ക്. ഇപ്പോൾ ഈ പാട്ട് എഴുതാൻ തുടങ്ങിയ കാലഘട്ടത്തിന് ശേഷം, ഇപ്പം തന്നെ ഞാൻ കുവൈറ്റിൽ ചിലപ്പം വലിയൊരു പ്രതിസന്ധി ഉണ്ടായ സമയത്താണ് എഴുതിയത്, മരുഭൂമിയിൽ വഴി നടത്തുന്ന ദൈവം എന്നും പിരിയാതെ എൻ്റെ കരം പിടിക്കുന്ന ദൈവം. അപ്പം നമുക്ക് ആ ദൈവത്തിൻ്റെ കരം നമ്മളെ പിടിക്കുന്ന ആ അനുഭവം നമുക്കുണ്ടായപ്പോഴാണ് അത് ഉണ്ടായത്. പിന്നെ എൻ്റെ ദൈവം എൻ്റെ കൂടെ കാവലായി ഉള്ളതാൽ പേടിയില്ല, ഭാരമില്ല ഈ മരുവിൻ യാത്രയിൽ. അപ്പോൾ ഒറ്റയ്ക്കായ സമയങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും അവരെല്ലാം നാട്ടിലാണ്, മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഹോംസിക്കുള്ള ഒരാളായിരുന്നു. കൊല്ലത്തൊന്നും ഞാൻ മാറത്തില്ല, അവിടെ മാത്രമേ ജോലി ചെയ്യൂ. അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് കുവൈറ്റിൽ പോവേണ്ടി വന്നത്. ആ സമയത്ത് ഒറ്റയ്ക്കായി ഒരുപാട് ഹോംസിക്കും, നമുക്ക് ഏകാന്തത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ദൈവത്തിലെ യേശുവിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വലിയ സമാധാനം, അത് നമുക്ക് എവിടെയും എങ്ങും കിട്ടത്തില്ല. യേശുവിൻ്റെ അടുത്ത് നിന്നല്ലാതെ നമുക്ക് എങ്ങും കിട്ടത്തില്ല. അതുകൊണ്ടാണ് യേശുവിനോട് കൂടുതൽ 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 അടുക്കുകയും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും ഒരുപാട് പാട്ട് എഴുതാനും സാധിച്ചത്. അനുഭവങ്ങളിൽ നിന്നാണ് ഒരുപാട് പാട്ട്. അഗാധമാം ഗർത്തത്തിൽ നിന്ന് തന്നെ നീട്ടിയ കർത്ത രക്ഷിച്ചു എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ സിഡിയിലുള്ളതാണ്, കെസ്റ്റർ പാടിയ ഒരു ഗാനം. അത് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ മുങ്ങി താണു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു ദർശനമോ സ്വപ്നമോ പോലെ ഞാൻ കണ്ടതാണ്, ഇങ്ങനെ ആഴിയുടെ അടിയിലോട്ട് പോകുന്നതും ദൈവത്തിൻ്റെ ഒരു കരം എന്നെ പിടിച്ച് വലിച്ചു പൊക്കുന്നതും. അപ്പോൾ ആ ഒരു അന്ന് ആ ഒരു ഇത് കണ്ടതിന് ശേഷം അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടായി. അപ്പോൾ ആ സംഭവം എഴുതിയത് ആ പാട്ടാണ്, അഗാധമാം ഗർത്തത്തിൽ നിന്ന് തന്നെ നീട്ടിയ കരത്താൽ രക്ഷിച്ചു, പെരുവെള്ളത്തിൽ ഞാൻ വീണുപോയപ്പോൾ എന്നെ ഉയർത്തിയ സ്നേഹമേ. അപ്പോൾ യേശുവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ആ ഗാനം എഴുതിയത്. അപ്പോൾ മിക്കവാറും ഗാനങ്ങളെല്ലാം അങ്ങനെയാണ് വന്നിട്ടുള്ളത്, അനുഭവത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് ഗാനങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനും കാര്യം. 2 വർഷം കൊണ്ട് 1000-ലേറെ പാട്ടുകൾ എഴുതുന്ന ഒരു വ്യക്തി, അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതൊരു ഗിന്നസ് റെക്കോർഡിലേക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നൊരു വിഷയമാണ്. കാരണം എൻ്റെ അറിവിൽ ഇത്രമാത്രം പാട്ടുകൾ ഒരുമിച്ച് എഴുതിയ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ആരെങ്കിലും കാണുമായിരിക്കാം, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് നല്ല നിശ്ചയമില്ല. ഈ ഇത്രമാത്രം പാട്ടുകൾ തുടരെ തുടരെ, അപ്പൊ 2 വർഷം കൊണ്ട് 1000 പാട്ട് എഴുതണമെങ്കിൽ ഒരു ദിവസം ഒരു പാട്ടിൽ കൂടുതൽ എഴുതേണ്ടി വരും അല്ലേ? അപ്പൊ ഈ അങ്ങനെയുള്ളവർക്ക് സംഭവിക്കാവുന്നതായ വലിയൊരു ഒരു അപാകത എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ ആശയദാരിദ്ര്യമുണ്ട്.
കാരണം ഇത്രമാത്രം പാട്ടുകൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ആശയ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പൊ ആ പാട്ടിന്റെ മനോഹാരിത കുറയുവാൻ സാധ്യതയുണ്ടാകാം. എന്നാൽ ജെസ്ലെറ്റിന്റെ ഈ 1000 പാട്ടുകളിലും ഒരു വെറൈറ്റിയുണ്ട്, ഒരു പുതുമയുണ്ട്. അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ആശയ ദാരിദ്ര്യം വരാതെ, റെപ്പറ്റീഷൻ കൂടാതെ, ആവർത്തന വിരസത കൂടാതെ, ഈ പുതുമയോടുകൂടെ നല്ലോണം ഭാഷാ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, ഉദാഹരണത്തിന് എം എ ലിറ്ററേച്ചറോ മലയാള സാഹിത്യമോ ഒക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം വഴങ്ങുന്നതായ ഒരു മേഖലയാണത്. എങ്ങനെയാണ് ഈ മേഖലയിൽ ഈ പുതുമ സൃഷ്ടിച്ച് മുന്നേറുവാൻ കഴിയുന്നത്? അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരത്ഭുതമെന്ന് തന്നെ പറയാം. കാര്യം ഞാൻ പറഞ്ഞ ഒരു വരി പോലും എഴുതാനുള്ള സ്വന്തമായൊരു കഴിവ് എനിക്കില്ല. സാഹിത്യത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ പഠിച്ചപ്പോൾ ഒന്ന് രണ്ട് ചെറുകഥ എഴുതിയതല്ലാതെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ദൈവം തന്ന് ഇങ്ങനെ പറഞ്ഞു തന്ന് എഴുതിക്കുന്നതാണ് എന്നെ. എനിക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു ചെറിയ ഒരു ജോലി തോന്നിക്കുന്ന സമയത്തായാലും ഏത് സമയത്തായാലും ഓഫീസിലിരിക്കുമ്പോഴും ഏത് സമയത്തും എനിക്ക് പാട്ട് ഇങ്ങനെ കിട്ടും മനസ്സിൽ. പക്ഷേ അതെല്ലാം എനിക്ക് എഴുതി വയ്ക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ദൈവം കിട്ടിയിട്ടുള്ള പാട്ടുകളിൽ 10-ൽ 1 പോലും ഞാൻ എഴുതി വെച്ചിട്ടില്ല. എഴുതി വയ്ക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ്. ചിലപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കും. ഓർത്ത് വെച്ചിട്ട് 2 വരി എനിക്ക് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യും. ഒരു 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എഴുതുന്ന സ്പീഡ് മതി. അപ്പോൾ ഇങ്ങനെ അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരാൾ എനിക്ക് പറഞ്ഞു തരുന്നു, ഞാൻ എഴുതുന്നു. അപ്പോൾ എൻ്റെ സ്പീഡ് മാത്രം നോക്കിയാൽ മതി എനിക്ക്. പിന്നെ 2-ാമത്തെ വരി എന്ത്, അങ്ങനെയൊന്നും എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ പാട്ടുകൾ ഇത്ര മനോഹരമായത്. അല്ലാതെ ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലെ ജെസ്ലെറ്റിൻ്റെ ചില വരികളിലെ ആ സാഹിത്യ ഭംഗി എന്നെ ആകർഷിച്ച് വന്നിട്ടുണ്ട്. പാട്ടുകൾ ഞാനിവിടെ പ്രത്യേകമായിട്ട് കുറിച്ചു വെച്ചിട്ടുണ്ട്. മധുരമൻ യേശുവിൻ സ്നേഹം മഴയായി എൻ മനതാരിൽ പെയ്തിറങ്ങി. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വയലാർ രാമവർമ്മയെ നമ്മൾ ഓർത്തു പോയാൽ അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം വയലാറിൻ്റെ ഒക്കെ പാട്ടുകളിൽ ഇതുപോലെയുള്ള ചില മനോഹരമായ നമ്മുടെ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുന്ന സാഹിത്യ ഭംഗികളുണ്ട്. അപ്പം മഴയായി എൻ മനതാരിൽ പെയ്തിറങ്ങി എന്നൊക്കെ എഴുതണമെങ്കിൽ അതൊരു സാഹിത്യകാരിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ആത്മാവിൻ തേന്മാരി പോലെ, ഇത് നമ്മുടെ കൈതപ്രമൊക്കെ എഴുതുന്ന ലൈനുകൾ അങ്ങനെയാണ്. അതിമധുരമൻ അകതാരിൽ സുഖമായി, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒക്കെ ലൈനുകൾ. അവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ ഇത്രമാത്രം മനോഹരമായ ഗാനങ്ങൾ മാത്രമല്ല ഈ ലിറിക്കിനോട് ചേർന്ന് ഈ ട്യൂൺ കൊടുക്കുന്നതാണ് ഈ പാട്ടുകൾക്ക്. സത്യത്തിൽ എനിക്ക് ലിറിക്ക് കിട്ടുന്ന ട്യൂണോട് കൂടിയാണ്. അപ്പോൾ ട്യൂണോട് കൂടി തന്നെ കിട്ടുന്ന ഒരു 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 ബോക്സിനകത്ത് കിട്ടുന്ന പോലെയാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ ട്യൂൺ ഞാൻ എനിക്ക് കിട്ടുമെങ്കിലും ഒരു വെറൈറ്റി വരാൻ വേണ്ടി മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൂടി ചെയ്യും. ഇപ്പം പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടറും ഗാനരചിതാവാണല്ലോ വിൽസൺ ചന്ദനാട്ടിൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ പുള്ളി പറയുന്നത് ഇത് കിട്ടുമ്പോൾ എനിക്ക് എളുപ്പമാണ് ഇത് ചെയ്യാൻ. അതൊരു എന്തോ ഒരു കവറിലകത്താണ് കിട്ടുന്നത്, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ഇത് സംഗീതം ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അത് തരുമ്പോൾ അത് അതോ അങ്ങനെയാണ് തരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. ഒരു പാട്ടായിട്ട് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഒരു 10 പാട്ടുകളെ ഞാൻ എൻ്റെ തന്നെ സംഗീതത്തിൽ വന്നിട്ടുണ്ട്. മുൻപിൽ അന്വേഷിച്ചുവല്ലോ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ട് ദൈവം നല്ലതാക്കി അങ്ങനെ തന്നെ തരുന്നതുകൊണ്ടാണ് അത്രയും നല്ല മ്യൂസിക് ചെയ്യാനും പറ്റുന്നത്. ജെസ്ലെറ്റ് എനിക്ക് തന്ന ബയോഡേറ്റയിൽ ഒരു കാര്യം പറഞ്ഞത് അത് തന്നെ വളരെ ചിന്തിപ്പിച്ചു. കുവൈറ്റിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗവും പാട്ടിന് വേണ്ടിയും കാസറ്റ് ഇറക്കാനും അതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അത് വളരെ സന്തോഷത്തോടുകൂടെ, വീട്ടുകാർക്കൊന്നും അതിൽ യാതൊരു എതിർപ്പുമില്ല. അപ്പം കർത്താവ് നൽകുന്ന നന്മ കർത്താവിന് വേണ്ടി വാരി എറിയുന്നത് കൊണ്ടായിരിക്കാം ദൈവം ഈ രംഗത്ത് കൂടുതൽ കൃപ തരുതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല കോളേജിൽ പഠിച്ച എംകോം ആയിരുന്നല്ലോ, എംകോം കഴിഞ്ഞ് കോളേജ് അധ്യാപികയായിട്ട് കുറച്ച് നാൾ പ്രവർത്തിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എംകോം കഴിഞ്ഞിട്ട് നമ്മൾ അധ്യാപികയായിട്ട് പോകണമെന്നുള്ളതുകൊണ്ടാണ് അവിടെ കോസ്റ്റിംഗ് എടുത്ത് പഠിച്ചത്. അപ്പം കോസ്റ്റിംഗ് എടുത്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് അധ്യാപികയായിട്ട് അവിടെ ആ കാലത്ത് പെട്ടെന്ന് കയറാൻ വരുന്നു ഞങ്ങളുടെ കോളേജിലൊക്കെ. അങ്ങനെ പഠിച്ചിറങ്ങി കഴിഞ്ഞു ആദ്യം തന്നെ ജോലിക്ക് പോയി, ഒരു വുമൻസ് കോളേജിൽ പഠിപ്പിക്കാൻ പോയി ആലുവായിലൊരു കോളേജിൽ. വലിയ സന്തോഷത്തോടെ പോയി, പപ്പായും അമ്മയോടെ എന്നെ കൊണ്ടാക്കി. കൊണ്ടാക്കിയിട്ട് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. പപ്പായും അമ്മയും തിരിച്ച് വീട്ടിൽ പോയിരുന്നു. അപ്പം പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഹോം സിക്കായി, പഠിപ്പിക്കാൻ വയ്യ. പിന്നെ നെക്സ്റ്റ് വീക്കിൽ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പപ്പാളെ അമ്മളെയും കൂടെ തിരിച്ചിങ്ങ് പോയിരുന്നു. അപ്പോൾ ഒന്നാമത് ഹോം സിക്ക് കൊണ്ട് പഠിപ്പിക്കാനും വയ്യ. പിന്നെ ഇഷ്ടം അക്കൗണ്ട്സിനോടാണ്, അതിനൊരു ഒരു സ്നേഹമാണ് അക്കൗണ്ട്സ്
ജോലിയോടൊരു സ്നേഹമാണ്. പിന്നെ ആ വഴിക്ക് പോകാമെന്നുള്ള രീതിയിൽ ആ വഴി തന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. ജസ്ലിജിൻ്റെ പാട്ടുകളിൽ തിയോളജിയുണ്ട്, അതുപോലെ യേശുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് വർണ്ണിക്കുന്ന. അപ്പം ഞാനൊക്കെ പലപ്പോഴും ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കർത്താവ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം യേശുവിന് തുല്യനായി ആരുമില്ല, യേശുമായി കമ്പയർ ചെയ്യുവാൻ ആരുമില്ല. നമ്മളത് പറയുമ്പോൾ കർത്താവ് നമ്മൾക്കൊരു പ്രത്യേക ശക്തിയാണ് നൽകുന്നത്. മനസ്സിലായി, യേശുവിൻ്റെ അതുല്യത. അപ്പോഴ ഇതിൽ എഴുതിയിരിക്കുന്ന ചില പാട്ടുകൾ, ഒരു പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് യേശുവെ പോലാരും ജനിച്ചില്ല, യേശുവെ പോലാരും മരിച്ചില്ല, യേശുവെ പോലാരും നമ്മെ സ്നേഹിച്ചില്ല, യേശുവെ പോലാരും ഉയർത്തില്ല. ഇതിനകത്ത് വലിയൊരു തിയോളജിയാണ്. ഈ ഒരു ചെറിയ നാല് ലൈനിനകത്ത് അടങ്ങിയിരിക്കുന്നത് വലിയൊരു ദൈവശാസ്ത്രമാണ്. അപ്പം എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഇതൊരു പാട്ട് എഴുതുവാനായിട്ടുള്ള താലന്ത് മാത്രമല്ല, ഇതൊരു വലിയ സുവിശേഷ വേലയാണ്. എന്തോ ദൈവത്തിന് ജസ്ലിറ്റിനോടുള്ള പ്രത്യേക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ മാത്രമല്ല, ഇതുമായി ബന്ധമുള്ള ഏതോ മേഖലകളിലേക്ക് ജസ്ലിറ്റിനെ ഉയർത്തുവാനായിട്ടുള്ള വലിയൊരു ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജസ്ലിറ്റ് എഴുതിയ പാട്ടുകളിലെ ഇഷ്ടപ്പെട്ട ഗാനത്തിന്റെ ഒരു നാല് ലൈനോടെ പാട്ട്. എന്റെ ദൈവം എന്റെ കൂടെ കാവലായുള്ളതാൽ പേടിയില്ല ഭാരമില്ല ഈ മരുവിൻ യാത്രയിൽ. എന്റെ ദൈവം എൻ്റെ കൂടെ കാവലായുള്ളതാൽ പേടിയില്ല ഭാരമില്ല ഈ മരുവിൻ യാത്രയിൽ. ലോകമാം പോർക്കളത്തിൽ പൊരുതി ഞാൻ ജയിച്ചിടാൻ ലോകനാഥ നിൻ കൃപയിൽ സാധു ഞാൻ ചാരുന്നേ. ലോകമാം പോർക്കളത്തിൽ പൊരുതി ഞാൻ ജയിച്ചിടാൻ ലോകനാഥ നിൻ കൃപയിൽ സാധു ഞാൻ ചാരുന്നേ. ദൈവത്തിനായി ആയിരം പാട്ടുകൾ രചിച്ച് ദൈവമുൻപാകെയും ദൈവജനത്തിൻ്റെ ഇടയിലും വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനരചയിതാവാണ് കുവൈറ്റിൽ നിന്ന് കടന്നു വന്ന സിസ്റ്റർ ജെസ്ലെറ്റ് ബെഞ്ചമിൻ. വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവം പ്രിയ സഹോദരിക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ അല്പം പോലും നീളം കൂടാതെ ദൈവത്തിൻ്റെ നാമത്വത്തിനുവേണ്ടി മാത്രം വിശ്വസ്തതയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയ സഹോദരിയുടെ ഗാനരചനയുടെ അനുഭവങ്ങളാണ് ഇതുവരെയും നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നില്ല. തുടർന്ന് മറ്റൊരു എപ്പിസോഡിൽ പ്രിയ ജെസ്ലെറ്റ് ബെഞ്ചമിനെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ നമ്മൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. പ്രിയ ജെസ്ലെറ്റ് ബെഞ്ചമിൻ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന ഇത്രയും സമയം ദൈവം തന്നതായ ഈ താലന്തിനെക്കുറിച്ച് പവർവിഷൻ്റെ പ്രിയ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് പ്രിയ ജെസ്ലെറ്റിനോടുള്ള സ്നേഹത്തെയും നന്ദിയെ സ്വാഗതത്തെയും വ്യക്തിപരമായി പവർവിഷൻ്റെ പേരിലും അറിയിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി മറ്റൊരു എപ്പിസോഡിൽ ഇനിയും നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.